ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. കുറേ നാളായിട്ട് എല്ലാവരും റോയൽ എൻഫീൽഡിൻ്റെ ഭാഗത്ത് നിന്ന് കാത്തിരിക്കുന്നൊരു വാഹനമാണ് റോയൽ എൻഫീൽഡിൻ്റെ 100 350 എന്ന് പറയുന്നത്. കാത്തിരിക്കാൻ വകയുണ്ട്, കാരണം റോയൽ എൻഫീൽഡിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നൊരു വണ്ടിയാണ് എന്ന് പറയുന്നത്. ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള ഫീച്ചേഴ്സും പ്രത്യേകതയൊക്കെ ഉള്ള ഒരു വാഹനം തന്നെയാണ് റോയൽ എൻഫീൽഡിൻ്റെ 100 എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഈ വാഹനത്തിൻ്റെ പുതിയ വിവരങ്ങളും ഇതെന്ന് ലോഞ്ച് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം റോയൽ എൻഫീൽഡിൻ്റെ ഭാഗത്തു നിന്ന് വിവരങ്ങളൊക്കെ വേണ്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഈ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. ആദ്യം തന്നെ പറഞ്ഞു പറഞ്ഞാൽ ലാഗ് ആയിട്ട് ചെയ്യുന്നില്ല, വണ്ടി എന്ന് ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞേക്കാം. അതായത് അടുത്ത മാസം ഓഗസ്റ്റിലെ ഫസ്റ്റ് വീക്കിൽ തന്നെ ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്യാൻ സാധ്യതയാണെന്ന് നമുക്ക് പറയുന്നത്. അതായത് ഈ അടുത്ത മാസം 6-ാം തീയതിയോ അല്ലെങ്കിൽ 8-ാം തീയതി, 6-നും 8-നും ഇടയ്ക്ക് ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഉറപ്പായിട്ടും വണ്ടി ഉടനെ തന്നെ വരുന്നുണ്ട്, അടുത്ത മാസം തന്നെ എന്തായാലും വണ്ടി വരുമെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ഈ ഒരു വാഹനം റോയൽ എൻഫീൽഡിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു മോഡേൺ റിട്രോ റോഡ്സ്റ്ററാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കണ്ടു മടുത്ത ലുക്കുള്ള ഈ വാഹനത്തിനുള്ളത് അത്യാവശ്യം ഒരു ഫ്രഷ് ആയിട്ടുള്ള ലുക്കാണ് വാഹനത്തിനുള്ളത്. അതായത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു വാഹനമായിട്ടാണ് റോയൽ എൻഫീൽഡ് ഈ ഒരു വാഹനത്തിനെ കൊണ്ടുവരുന്നത്. ഈ ഒരു ക്ലാസിക്കിനെക്കാളും മീറ്റോറിനെക്കാളും അത്യാവശ്യം നല്ല സ്പോർട്ടിലായിട്ടുള്ള ഒരു വാഹനമായിരിക്കും ഈ ഒരു 100 350 എന്ന് പറയുന്നതുകൊണ്ട്. പുതിയ നമ്മൾ കണ്ടു മടുത്ത ആ ഒരു ലുക്കില്ല, ഒരു ഫ്രഷ് ലുക്കാണ്. അതായത് നമ്മൾ ആ ഒരു ട്രയംഫിൻ്റെ സ്ട്രീറ്റ് ട്വിനിനെയൊക്കെ നമുക്ക് ഓർമ്മിപ്പിക്കുന്ന പോലത്തെ ആ ഒരു ലുക്കാണ് വണ്ടിക്ക് വന്നേക്കുന്നത്. ഏകദേശം അതേ ഒരു ആ ഒരു സ്ട്രീറ്റ് ട്വിനിൻ്റെ പോലത്തെ ഡിസൈനാണ് ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്പോർട്ടിയും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ആര് കണ്ടാലും തിരിഞ്ഞു നോക്കുന്നൊരു ഡിസൈനാണ് ഈ വാഹനത്തിനുള്ളത്. റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു പുതിയ ജെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ ഒരു വാഹനം നിർമ്മിക്കുന്നത്. നമ്മുടെ ക്ലാസിക് 350 പുതിയ ക്ലാസിക് 350 മീറ്റിയോറൊക്കെ വന്ന ആ ഒരു സെയിം പ്ലാറ്റ്ഫോം തന്നെ. പക്ഷേ ഈ ഒരു വണ്ടി ഈ ഒരു റോയൽ എൻഫീൽഡ് ഉണ്ടാക്കുന്ന ഏറ്റവും ലൈറ്റായിട്ടുള്ള വണ്ടിയായിരിക്കും എന്ന് പറയുന്നത്. അതായത് ആ ഒരു ജെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വരുന്ന ഏറ്റവും ലൈറ്റായിട്ടുള്ള വണ്ടിയായിരിക്കും ഈ ഒരു 100 350 എന്ന് പറയുന്നത്. ഒരു സ്പോർട്ടിലുള്ള വാഹനമായതുകൊണ്ട് തന്നെ ഭയങ്കര ലൈറ്റായിരിക്കും. അത് നമ്മൾ നോക്കിയാണെങ്കിൽ നമ്മുടെ മീറ്റിയോറിനെക്കാളും 10 കിലോയോളം വെയിറ്റ് കുറവായിരിക്കും എന്ന് പറയുന്നത്. മീറ്റിയോറിന് ഏകദേശം 191 കിലോയോളം വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഏകദേശം 180 ആ റേഞ്ചിലെ വെയിറ്റ് കിട്ടുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റായിട്ടുള്ള വണ്ടിയാണ് ഈ ഒരു പുതിയ വരാൻ പോകുന്ന 100 350 എന്ന് പറയുന്നത്. ഈ ഒരു വണ്ടിയിൽ വരാൻ പോകുന്ന നമ്മുടെ പുതിയ മീറ്റിയോറിലും ആ ഒരു പുതിയ ക്ലാസ് 350 കണ്ട ആ ഒരു സെയിം ഇഞ്ചിൻ തന്നെയാണ് ആ ഒരു 349 cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിൻ. പക്ഷേ ആ ഒരു എഞ്ചിൻ ഈ ഒരു വണ്ടിയിലേക്ക് വരാൻ നേരത്തെ അതിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസിലും ആ വണ്ടിയുടെ ടൂണിങ്ങിലൊക്കെ നല്ല വ്യത്യാസം കാണും. ഇതൊരു സ്പോർട്ടിലായിട്ടുള്ള വാഹനമായതുകൊണ്ട് തന്നെ ആ ഒരു ക്ലാസ് 350 മീറ്റിയോറിനേക്കാളും ഇത്തരം സ്പോർട്ടിലായിട്ടുള്ള വാഹനമാണിത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസിലും വണ്ടിയുടെ മൊത്തത്തിലുള്ള ആ ഒരു പെർഫോമൻസിലേക്ക് ഇത്തിരി മാറ്റം കാണും. ഇത്തരം ഫാസ്റ്റ് ആയിരിക്കും ഈ ഒരു വണ്ടി എന്നാണ് പറയുന്നത്. വെയിറ്റും കുറവാണ്, അതുകൊണ്ട് തന്നെ ഇത്തരം ഫാസ്റ്റ് ആയിരിക്കും ഈ ഒരു വാഹനം. നമ്മൾ നോക്കുകയാണെങ്കിൽ മീറ്റിയോറിലെ ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞു വരണമെങ്കിൽ 20.2 bhp 27 Nm ടോർക്കാണ്. അപ്പം അതിൽ നിന്ന് കുറച്ച് വ്യത്യാസം കാണും ഈ ഒരു 100 350 വരുമ്പം എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു വണ്ടി മെയിനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിറ്റിയിലൊക്കെ ഓടിക്കാൻ വേണ്ടിയാണ്. അതായത് നമുക്ക് സിറ്റിയിലെ ട്രാഫിക്കിലൂടെയും ആ ഒരു ഫ്ലിക്കിതൊക്കെ ഓടിക്കാൻ പറ്റിയ രീതിയിലായിരിക്കും ഈ ഒരു വാഹനം വന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി ലൈറ്ററായിട്ടും ഇത്തരം ഫ്ലിക്കബിളൊക്കെ ആയിരിക്കും. നമ്മുടെ ആ ഒരു മീറ്റിയോറിനും ക്ലാസ് 350 അപേക്ഷിച്ച് ഇത്തരം ഫ്ലിക്കബിളായിരിക്കും ഈ ഒരു വണ്ടിയെന്ന് പറയുന്നത്. അതായത് ഒരു സിറ്റിയിൽ ഓടിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഈ വണ്ടി ഫോക്കസ് ചെയ്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വണ്ടി കമ്പനി ഡിസൈൻ ചെയ്തേക്കുന്നത് ആ ഒരു 150 cc 200 cc കാറ്റഗറിയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്ത് വന്നവർക്ക് വേണ്ടിയുള്ള വണ്ടിയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജെ സീരീസ് പ്ലാറ്റ്ഫോമിലുണ്ടാക്കുന്ന ഏറ്റവും വില കുറഞ്ഞ വണ്ടിയായിരിക്കും ഈ ഒരു 100 350 എന്ന് പറയുന്നത്. അതായത് ആ ഒരു 150 cc 200 cc വണ്ടിയൊക്കെ ഓടിക്കുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടിയായിരിക്കും ഓടിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് അവർക്കൊരു അപ്ഡേഷൻ എന്ന പോലെയായിരിക്കും ഈ ഒരു 100 350 എന്ന് പറയുന്ന മോഡൽ റോയൽ എൻഫീൽഡ് കൊണ്ടുവരാൻ പോകുന്നത്. പിന്നെ വണ്ടിയുടെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, വണ്ടിയുടെ സ്വിച്ചുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ ആ ഒരു ക്ലാസ് 350 കണ്ട സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഇതിലും വരാൻ പോകുന്നത്. കൂടുതലും ക്ലാസ് 350 എടുത്ത ആ ഒരു കമ്പോണൻസ് തന്നെയായിരിക്കും ഈ ഒരു വണ്ടിയിലും വരാൻ പോകുന്നത്. പിന്നെ ആ ഒരു ട്രിപ്പർ നാവിഗേഷനൊക്കെ ഈ ഒരു വണ്ടിയിൽ കാണും. വണ്ടിക്ക് 2 വേരിയൻറ്റുകളുണ്ട്. അതിൽ കൂടിയ വേരിയൻറ്റിലേ നമുക്ക് ആ ഒരു ട്രിപ്പർ നാവിഗേഷനും അതേപോലത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. കുറഞ്ഞ വേരിയൻറ്റിൽ സ്പോക്ക് വീലായിരിക്കും, കൂടിയ വേരിയൻറ്റിലെ അലോയ് വീൽ കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ കൂടിയ വേരിയൻറ്റിലായിരിക്കും ഡ്യുവൽ ഡിസ്ക് വരാൻ പോകുന്നത്. ഡ്യുവൽ ഡിസ്കുള്ള വേരിയൻറ്റിലെ ഡ്യുവൽ ചാനൽ ABS കാണത്തുള്ളൂ. പിന്നെ ഒരു ഡ്രം വേരിയൻറ്റും കാണും, അതിൽ സിംഗിൾ ചാനൽ ABS ആയിരിക്കും എന്നും പറയുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പഴയ ബുള്ളറ്റ് അവിടെയുണ്ട്, BULLET 350 അവിടെയുണ്ട്. പക്ഷേ ആ വണ്ടിയും അപ്ഡേറ്റ് ചെയ്യുമെന്ന് പറയുന്നത്, അതും ഈ ഒരു പുതിയ ജെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കുമെന്നാണ് റോയൽ എൻഫീൽഡ് പറയുന്നത്. അപ്പം അത് ആ ഒരു ജെ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിയുമ്പോഴും അതിനേക്കാളും വില കുറവായിരിക്കും ഈ ഒരു 100 350 എന്നാണ് പറയുന്നത്. ഇതിനെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് നോക്കുകയാണെങ്കിൽ 1.7 lakh ഷോറൂം പ്രൈസ്. ആ ഒരു പ്രൈസാണ് വണ്ടിക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ റോയൽ എൻഫീൽഡിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയും ഒരുപാട് വണ്ടികൾ വരാനുണ്ട്. ഹിമാലയൻ 450, സൂപ്പർ മീറ്റിയോർ, അങ്ങനെ ഒരുപാട് വണ്ടികൾ വരാനുണ്ട്. അപ്പം ആ വരുന്ന വണ്ടികളുടെ എല്ലാത്തിൻ്റെയും അപ്ഡേറ്റ് നമ്മൾ ഈ ചാനലിലൂടെ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.